കേന്ദ്രത്തിന്റെ ഭാരത് റൈസിനെ വിട്ടാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് കെ റൈസ് വിപണിയിലെത്തി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു റേഷൻ കടകളിൽ പത്ത് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കെ സ്റ്റോർ തുടങ്ങി പിണറായി സർക്കാരിന്റെ കെ ശ്രേണിയിലേക്ക് കെ റൈസും കേന്ദ്ര സർക്കാർ ഏജൻസികൾ സംസ്ഥാനത്ത് ഭാരത് റൈസ് വിൽപ്പന തുടങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് പ്രഖ്യാപിച്ചത് കെ റൈസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു ധനലാഭവും രാഷ്ട്രീയ ലാഭവും നോക്കിയാണ് കേന്ദ്രം ഭാരത് റൈസ് വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നത് അപ്പോ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര കെ റൈസ് എന്നാൽ കിട്ടാത്ത റൈസ് ആണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചു കെ 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 ഫോണും റൈസും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കെ 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 റൈസ് റൈസ് എന്ന് 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 പറഞ്ഞാൽ 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 കിട്ടാത്ത 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 റെയിൽ റെയിൽ ഫോൺ ഫോൺ അതേസമയം സപ്ലൈകോ അരി എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല ഓരോ റേഷൻ കാർഡിനും ഒരു മാസം അഞ്ച് കിലോ വീതം അരി നൽകാനാണ് ഭക്ഷ്യവകുപ്പിൻ്റെ തീരുമാനം ജയ അരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും മട്ട കുറുവ അരിയനങ്ങൾ മുപ്പത് രൂപയ്ക്കുമാണ് വിൽക്കുക ഏത് ഏതരിനം വേണമെന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം നേരത്തെ പത്ത് കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി നൽകിയിരുന്നു ഇതിലെ അഞ്ച് കിലോയാണ് കെയറൈസാക്കി നൽകുന്നത് ആഘോഷപൂർവ്വം വിതരണം ചെയ്യുന്ന കെയറൈസ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന കാര്യത്തിൽ സർക്കാരിനും ആശങ്കയുണ്ട് കെയറൈസിൻ്റെ വിതരണം മുടങ്ങിയാൽ നേട്ടത്തിനേക്കാളേറെ കോട്ടമാകും സർക്കാരിനുണ്ടാക്കുക വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം